ഇവിടെ എന്തു പറയുക, യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാട്ടിലെ പളനിയിലുള്ള പളനി മുരുകൻ്റെ കാവലാളായ ഇടുമ്പൻ സ്വാമി ക്ഷേത്രമാണ്. ഇടുമ്പൻ ഹിൽസിലാണ് ഇടുമ്പൻ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ വന്ന വഴിയുടെ സൈഡിൽ നിന്നുള്ള ഇടുമ്പമലയുടെ വ്യൂ ആണിത്. സ്റ്റെപ്സൊക്കെ അത് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി കയറിയത് ഈ കാണുന്ന ഏരിയ വരെ നമ്മൾ പോകണം. നമുക്ക് വണ്ടി പാർക്കാനൊക്കെ ഇവിടെ നല്ല സ്ഥലമുണ്ട്. ഗൂഗിൾ നോക്കി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വഴി തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോടെങ്കിലും ചോദിച്ച് വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഗൂഗിളിൽ മറ്റൊരു സ്ഥലമാണ് കാണിക്കുന്നത്. ഇതാണ് എൻട്രൻസ്. ഇവിടെ എൻട്രൻസിൽ നമുക്ക് കറുപ്പസ്വാമിക്ക് കൊടുക്കാൻ പറ്റിയത് ഇതുപോലത്തെ ചുരുട്ട് ബീഡി കിട്ടും. ഇതാണ് അദ്ദേഹത്തിന് വയ്ക്കാറുള്ളത്. പിന്നെ കർപ്പൂരം സാധനങ്ങളും അല്ലാതെ സാമ്പ്രാണി ഐറ്റംസ് എല്ലാവരും ഉണ്ട്. ഈ മുകളിൽ നമുക്ക് സ്വാമിയുടെ അവിടെ വയ്ക്കാനുള്ളതാണ് ബീഡി കാര്യങ്ങളുള്ളതൊക്കെ. ഇതൊരു നേർച്ചയാണ് ഇവിടുത്തെ. നമുക്ക് തന്നെ കത്തിച്ച് വയ്ക്കാം കർപ്പൂരം ഉണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ പോറ്റിയിടയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇത് കുടുംബ ഐശ്വര്യത്തിനും മറ്റ് നേർച്ച കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്നതാണ് ഈ ബീഡി. അപ്പോൾ ഇത് ഞാൻ പോക്കറ്റ് വയ്ക്കണം. ഇപ്പോഴാണ് ആ ചേച്ചി ഒരു കാര്യം പറഞ്ഞത്, ഞങ്ങളിവിടെ ഉച്ചയ്ക്കാണ് വന്നത്. ഇവിടെ ഈ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് എൻഡ് വരെ നമ്മൾ ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പാടില്ല എന്നുള്ളത്. ഭയങ്കര വെയിലാണ്. ഇത് കാലൊക്കെ ഒന്ന് പുള്ളി റെഡിയാകുമെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരുന്നതായിരിക്കും കേട്ടോ, കുറച്ചും കൂടി നല്ലത്. പിന്നെ ഇവിടെ വന്ന് തൊഴുതിട്ടേ കയറാമെന്നുള്ള ഒരു ഐതിഹ്യമുണ്ട്, അത് ഞാൻ ഇപ്പോൾ പറയാം, വഴിയെ പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ കയറി തുടങ്ങി. കയറുമ്പോഴേ സൈഡിലൊക്കെ മലയും വ്യൂ ഒക്കെയാണ്. പുള്ളി പണ്ടാര അടങ്ങുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഞാൻ ചെരുപ്പിട്ടിട്ടില്ല. എന്തായാലും കയറി നോക്കാം. ആ കാണുന്നതാണ് പളനി ക്ഷേത്രം. ആദ്യത്തെ 10 സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ കാല് റെഡിയായി. ഞാൻ സ്റ്റെപ്പ് പോലും എണ്ണിയിട്ടില്ല. അപ്പോൾ ഭയതന്നെ ഇതുപോലെ തണലുണ്ട്. അവിടെ ഞാൻ ഈ അറ്റത്തോടി കയറുകയാണ് ഇപ്പോൾ. ഓരോ ഗ്യാപ്പിലും ഇതുപോലെ തന്നെ ഇവർ മണ്ഡപങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. വേണം എന്നുണ്ടെങ്കിൽ ചെരുപ്പിട്ടുകൊണ്ട് പോയിട്ട് ഏതെങ്കിലും ഒരു മണ്ഡപത്തിൻ്റെ അവിടെ ഊരിയിട്ടിട്ട് കയറാം. പക്ഷേ എന്നെ സെക്യൂരിറ്റി അങ്ങനെ വിട്ടില്ല. വെയിലായതുകൊണ്ട് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്നൊന്നും എണ്ണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ സ്റ്റെപ്പിൻ്റെ സൈഡിൽ കുറച്ച് കൗണ്ട്സൊക്കെ എഴുതിയിട്ടുണ്ട്, 250 എന്നൊക്കെ. പക്ഷേ 250 കഴിഞ്ഞാൽ 180. അപ്പോൾ അത് സ്റ്റെപ്പിൻ്റെ കൗണ്ടല്ല, വേറെന്തുവാണെന്ന് തോന്നുന്നു. ടോട്ടൽ സ്റ്റെപ്പ് എത്ര ഉണ്ടെന്ന് എണ്ണാനേ പറ്റിയിട്ടില്ല. നല്ല വെയിലാണ്. അപ്പോൾ ഇതുപോലെ ഓരോരോ മണ്ഡപങ്ങളുണ്ട്. താഴെ പറഞ്ഞ കഴിഞ്ഞത് 2 മണ്ഡപമാണ്. നല്ല വെയിലായതുകൊണ്ട് കുറച്ച് ഇരുന്ന് റെസ്റ്റ് എടുത്താണ് പോകുന്നത്. ഇതുപോലെ വേറെ മണ്ഡപങ്ങൾ നമുക്ക് ഇവിടെ ഒരു നോക്കി കാണാം. അപ്പോൾ മുകളിൽ പോയിട്ട് ബാക്കി കാഴ്ചയാണ്. ചുറ്റിനും വലിയ വലിയ മലകളാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. പക്ഷേ ഏറ്റവും അടുത്തായി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മല പളനി ക്ഷേത്രമാണ്. പളനി ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തായിട്ടാണ് ഇടുമ്പൻ ഹില്ല് വരുന്നത്. ഇവിടെ നിന്ന് നോക്കിയപ്പോഴാണ് ഒരു കാര്യം കണ്ടത്. കേബിൾ കാർ ഏറ്റവും താഴ്ന്ന പളനി ക്ഷേത്രത്തിലേക്ക് ആളുകൾ സ്റ്റെപ്പ് കയറിപ്പോകാൻ ബുദ്ധിമുട്ടുള്ളവർ പോകുന്നതാണ് കേബിൾ കാർ. കേബിൾ കാറിൻ്റെ ഏറ്റവും മുകളിൽ പളനി ക്ഷേത്രത്തിലൊരു സ്റ്റേഷനുമുണ്ട്. നല്ല വെയിലായതുകൊണ്ട് അവർ പെട്ടെന്ന് ഓടി താഴോട്ട് ഇറങ്ങുകയാണ്. ആ മണ്ഡപത്തിൻ്റെ അവിടെ ഇരുന്ന് ഇത്ര നേരം റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്ന 2 മണ്ഡപത്തിലോട്ടാണ് അവന്മാർ ഓടി ഇറങ്ങി വരുന്നത്. പളനി ക്ഷേത്ര ദർശനത്തിന് മുമ്പായി നമ്മൾ എത്തിച്ചേരേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഇടുമ്പൻ സ്വാമി ക്ഷേത്രം. അതിന് ഐതിഹ്യത്തിൽ വലിയൊരു സ്ഥാനവുമുണ്ട്. അഗസ്ത്യാർ മുനിക്ക് ശിവഗിരി, ശക്തിഗിരി എന്നീ രണ്ട് മലനിരകൾ തൻ്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്ന് ഒരു വാശിയുണ്ടായിരുന്നു. ആ ജോലിക്കായി ഏൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽ ഒരാളായിരുന്ന ഇടുമ്പനോടാണ്. ദേവന്മാരും അസുരന്മാരും തമ്മിൽ നടന്ന യുദ്ധത്തിന് ശേഷം അതിജീവിച്ച ചില അസുരന്മാരിൽ ഒരാളാണ് ഇടുമ്പൻ. അഗസ്ത്യാർ മുനി കൊടുത്ത ജോലി അതിഭംഗിയായി ചെയ്തു വരികയായിരുന്നു ശക്തനായ ഇടുമ്പൻ. ഇരുമലകളും കാവടി രൂപേണ അദ്ദേഹത്തിൻ്റെ തോളിൻ്റെ മുന്നിലും പിന്നിലുമായി താങ്ങി അദ്ദേഹം നടന്നു വരികയായിരുന്നു. ഈ സമയത്താണ് കൈലാസത്തിൽ നിന്ന് പിണങ്ങി പളനിയിൽ വന്ന മുരുകൻ്റെ കണ്ണിൽ ഇടുമ്പനെ കാണുന്നത്. ഇടുമ്പന് എത്രത്തോളം ആത്മാർത്ഥതയും അനുസരണയും തൻ്റെ ഗുരുവായ അഗസ്ത്യാർ മുനിയോടുണ്ട് എന്ന് പരീക്ഷിക്കാൻ മുരുകന് തോന്നി. വിശ്രമം കഴിഞ്ഞ് ഇടുമ്പൻ യാത്ര പുനരാരംഭിച്ചപ്പോൾ കുന്നുകൾ ഉയർത്താൻ കഴിഞ്ഞില്ല. ഇടുമ്പന് അത് ഉയർത്താൻ പറ്റാത്ത അവസ്ഥയ്ക്ക് കാരണം മുരുകനാണെന്ന് ഇടുമ്പൻ മനസ്സിലാക്കുകയും ചെയ്തു.
തുടർന്ന് രണ്ടുപേരും ഘോരയുദ്ധത്തിലായി. യുദ്ധം അവസാനിച്ചപ്പോൾ ഇടുമ്പന് മരണമാണ് സംഭവിച്ചത്. എന്നാൽ മുരുക ഭഗവാൻ തിരിച്ച് ഇടുമ്പന് ആയുസ് കൊടുക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടെങ്കിലും തിരിച്ച് ജീവൻ കിട്ടിയ ഇടുമ്പൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: രണ്ടു മലകൾ സൂചിപ്പിക്കുന്ന കാവടിയേന്തി പളനിയിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഏതൊരു ഭക്തനും അനുഗ്രഹിക്കപ്പെടണം. മലയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ കാവൽക്കാരനായി നിൽക്കുവാനുള്ള പദവി അയാൾക്കു നൽകണം. അങ്ങനെ ജീവൻ തിരിച്ചു നൽകിയ മുരുക ഭഗവാനോടുള്ള നന്ദിയായി പളനിയുടെ കാവൽക്കാരനായി ഇടുമ്പൻ സ്വാമി. പളനിയിലെത്തി തലമുണ്ടനം ചെയ്ത് ഇവിടെ വന്ന് തൊഴുതതിനു ശേഷമാണ് പല ആളുകളും പളനി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോഴാണ് ഇദ്ദേഹത്തിനെയും കണ്ടത്. ഇതുപോലുള്ള കാഴ്ച കാണുമ്പോഴാണ് ആളുകൾക്ക് എത്രത്തോളം വിശ്വാസമാണ് ആചാര്യത്തിലെന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹം മുരുക ശരണം വിളിച്ച് വഴി കയറുന്നത് കുറച്ച്. ഇവിടെ നിന്ന് തൊഴുത് നമ്മൾ പിന്നിലേക്ക് നോക്കുമ്പോഴാണ് പളനി ക്ഷേത്രം ഒന്നുകൂടി നന്നായി കാണുന്നത്. അപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഇടുമ്പൻ സ്വാമി പളനിയുടെ കാവൽക്കാരൻ തന്നെയാണ് എന്നുള്ളത്. അധികം ആർഭാടങ്ങളോ ബഹളങ്ങളോ ഒന്നും ഈ ക്ഷേത്രത്തിനില്ല. ഒരു പൂജാരി മാത്രമേ ഉള്ളൂ. 6 മണിവരെയാണ് പ്രവേശന സമയം. ചില കാര്യങ്ങൾ കാണുമ്പോൾ കാണിക്കേണ്ട എന്ന് തോന്നും. എന്നാൽ കാണിക്കാതിരിക്കാനും പറ്റില്ല. ക്ഷേത്രത്തിൻ്റെ മതിലുകൾ പോലും കുത്തിവരയ്ക്കുന്ന സംഘങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. പളനിയോളം ഇത്രയും ഐതിഹ്യ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രം ഇങ്ങനെ കാണുന്നതിൽ കുറച്ച് ദുഃഖമുണ്ട്. ആരോ നേർച്ചയിട്ട ഒരു കരിങ്കോഴിയും ഞങ്ങൾക്ക് കൂട്ടായി ഇവിടെയുണ്ട്. പല ക്ഷേത്രങ്ങളിലും കണ്ടുവരുന്ന ഒരു പുതിയ ആചാരമാണിത്. ഹിമാലയത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഒരു ആചാരമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കല്ലടിക്ക് വെച്ച് പ്രാർത്ഥിക്കുക. പക്ഷേ ഇത് ഈ ക്ഷേത്രവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ആർക്കും അറിയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചിറങ്ങിയ ശേഷം നേർച്ചയായി വാങ്ങിക്കൊണ്ടുവന്ന ചുരുട്ട് ഞാനും അവിടെ നടയിൽ വെച്ച് കത്തിക്കുകയുണ്ടായി. അകത്തുള്ള വിഗ്രഹം ഷൂട്ട് ചെയ്യാൻ അനുമതിയില്ല. അല്ലായിരുന്നെങ്കിൽ 8 അടിയോളം പൊക്കമുള്ള ആ വിഗ്രഹം ഞാൻ നിങ്ങളെയും കാണിച്ചേനെ. എന്തായാലും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ താഴേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോഴും ഞാനിവിടെ എത്ര പടിയുണ്ടെന്നുള്ളത് എണ്ണിയിട്ടില്ല. എന്തായാലും നിങ്ങൾ ഇവിടെ വരുമ്പോൾ എണ്ണിയിട്ട് കമൻ്റ് ഇടണം.